ലോകം വളർന്ന് ആകാശം മുട്ടി, ഒപ്പം മനുഷ്യനും. അന്യഗ്രഹ ജീവികളുമായി സഹവാസം ചെയ്യുവാനും ആശയവിനിമയം നടത്തുവാനും ആഗ്രഹിക്കുന്ന ആധുനിക മനുഷ്യൻ അവൻ ജീവിക്കുന്ന ഗ്രഹത്തിലെ അന്തേവാസികളുമായും സഹജീവികളുമായി അധികം സഹവാസം ചെയ്യാതെ ആശയവിനിമയങ്ങൾ മുഴുവൻ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഒതുക്കി. ആഗ്രഹങ്ങളും ആശയങ്ങളും ആവനാദികൾ പോലും പറയാൻ കുഞ്ഞു കൈകളിൽ ഒതുക്കിയ മൊബൈലിനെ ഇന്ന് അവൻ ആശ്രയിക്കുന്നു. ഇരുപുറം ചാരിയിരിക്കുന്നവർ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാതെ ആൻഡ്രോയിഡ് ഫോണുകളിലെ പുത്തൻ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് ഹായ് പറയുന്നു. പുതിയ ഫോൺ, കൂടുതൽ ഫീച്ചേഴ്സ്, സംസ്കാരത്തിന് ഒരു മാറ്റവും വരാത്ത ആധുനിക സംസ്കാരശൂന്യൻ പോലും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്. ആശയവിനിമയത്തിനും ഒപ്പം മറ്റു വിവരശേഖരത്തിനും കൈമാറ്റങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഇന്ന് സ്വന്തം സൗന്ദര്യ ആസ്വാദന ഉപാധിയും സ്വന്തം രൂപങ്ങൾ പരസഹായം കൂടാതെ ഒപ്പിയെടുക്കാനുള്ള ഉപാധിയുമാക്കുന്നു. ഇന്ന് നാം ഇതിനെ സെൽഫി എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നു. ഇന്ന് സെൽഫിയാണ് താരം. സെൽഫിയില്ലാത്ത ജീവിതം ഹോ ചിന്തിക്കാൻ വയ്യ. അത് രാജ്യം ഭരിക്കുന്നവർ തൊട്ട് സാധാരണക്കാരൻ വരെയും സെൽഫിയുടെ പിടിയിൽ. എന്തിനും ഏതിനും സെൽഫി. പുത്തൻ തലമുറ സാങ്കേതിക വിദ്യയിലേക്ക് വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. കുട്ടികളെ എപ്പോൾ നോക്കിയാലും അവരുടെ കയ്യിൽ തന്നെ ചെറിയൊരു മൊബൈൽ കാണും. ഒരു വലിയ കമ്പ്യൂട്ടറോ ഒരു കമ്പ്യൂട്ടർ കഫേയുടെ ആവശ്യം ഇന്നത്തെ കാലത്തിൽ വരുന്നില്ല. എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് തന്നെ എനിക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ മുതലായ ഏത് സോഷ്യൽ മീഡിയയെ എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കെ, അങ്ങനെയെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ സാഹചര്യമാണ് സെൽഫിയിലേക്ക് നയിക്കുന്നതും. സെൽഫി എടുത്ത് അത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. അപ്പം പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികളാണെന്ന് വേണേൽ പറയാം. കമ്പ്യൂട്ടർ ടെക്നോളജി യുഗത്തിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ ഈ ടെക്നോളജിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അവർ ടെക്നോളജി അവർക്ക് ആവശ്യമായിരിക്കെ തന്നെ അവരുടെ സ്വന്തം പോക്കറ്റിൽ കിടന്ന ഏത് നിമിഷവും ഏത് സമയവും എനിക്ക് സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ് സെൽഫിയിലേക്ക് അവരെ കൂടുതൽ നയിക്കുന്നത്. ചരിത്രാതീത കാലം തൊട്ട് തന്നെ ആൾക്കാർക്കെല്ലാം നമ്മുടെ സ്വന്തം മുഖം മറ്റുള്ളവരെ കാണിക്കാനും അതിനുള്ള ഒരു പ്രശംസ സ്വീകരിക്കാനും അതിൽ സന്തുഷ്ടരാവാനൊക്കെയുള്ള ഒരു തരം ഉണ്ടായിരുന്നു. പല ഗുഹാചിത്രങ്ങളും ഇതിനുള്ള ഒരു സാക്ഷ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനുള്ളൊരു സാങ്കേതിക വിദ്യ വികസിച്ച് വന്നതിനനുസരിച്ച് ഈ ഒരു ട്രെൻഡിലും കൂടുതൽ കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഓയിൽ പെയിൻറ്റിങ്ങിന് ഒരു പ്രചാരം ഉണ്ടായിരുന്ന കാലത്ത് പല പെയിൻറ്റേഴ്സും സ്വന്തം മുഖം പെയിൻറ്റിങ്ങിലാക്കിയിട്ടുണ്ട്. ക്യാമറ കണ്ടുപിടിക്കപ്പെട്ട ഉടനെ പിൻഹോൾ ക്യാമറയുടെ കാലത്തടക്കം പല ഫോട്ടോഗ്രാഫേഴ്സും സ്വന്തം ഫോട്ടോ എടുത്ത് അതിന് പ്രചാരം കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അന്നൊക്കെ ഇത് വളരെ ഒരു പരിമിതമായ അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിനൊക്കെയുള്ള ഒരു കഴിവ്, ഇതിനൊക്കെയുള്ള ഒരു സാങ്കേതികത പലർക്കും പ്രാപ്യമായിരുന്നില്ല എന്നതുകൊണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 5-10 വർഷം കൊണ്ട് ഈ സ്മാർട്ട് ഫോണുകളുടെ ആവിർഭാവവും അതിൻ്റെ വില കുറഞ്ഞു വന്നതും എല്ലാം ഈ ഒരു ഇതിനുള്ള ഒരു സാങ്കേതികത, ഈ നമ്മുടെ സ്വന്തം ഫോട്ടോ എടുത്ത് ലോകത്തെ പെട്ടെന്ന് കാണിക്കാനുള്ള ഒരു വിദ്യ, നമ്മുടെ ഒരു ഭാഗത്ത് ഫോണുകൾക്ക് വില കുറഞ്ഞു വന്നു, ഒരു ഭാഗത്ത് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടി, ഇതെല്ലാം ചേർന്ന് ഈ സെൽഫി എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഒരു പ്രതിഭാസത്തിന് വളരെയധികം പ്രചാരം കിട്ടാൻ ഇടയൊരുക്കിയിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ മനുഷ്യൻ തൻ്റെ ചിത്രങ്ങൾ സ്വയം പകർത്തി സായുജ്യം അടഞ്ഞിരുന്നെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യകളിൽ വിപ്ലവകരമായി മാറി മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ മൊബൈൽ മനുഷ്യൻ്റെ ഭാഷയെ ചുരുക്കി രൂപത്തെ വിശാലമാക്കി. അങ്ങനെ സ്വയം ചിത്രീകരണ ചിത്രങ്ങളെ മനുഷ്യൻ സെൽഫി എന്ന് വിളിച്ചു. 2013 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വേർഡ് ഓഫ് ദി ഇയർ വർഷത്തിൻ്റെ വാക്കായി സെൽഫിയെ തിരഞ്ഞെടുത്തു. 2016 പുറത്തിറങ്ങിയ കണക്കനുസരിച്ച് ഏകദേശം 1 കോടിയിൽ അധികം ആളുകൾ സെൽഫി സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി പോസ്റ്റ് ചെയ്യുന്നു. എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും സെൽഫി ഭ്രമം ഉണ്ടെന്നും അതിൽ ചെറുപ്പക്കാരാണ് മുൻപന്തിയിലെന്നും ആധുനിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു. വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലും വളരെ ഭയാനകമായ രീതിയിലും സാഹസികമായും അവർ സെൽഫി എടുക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്വയം ആസ്വദിക്കുന്നവരും മറ്റുള്ളവരെ ആസ്വാദനത്തിലേക്ക് ക്ഷണിക്കുന്നവരും സ്വയം മതിപ്പില്ലാത്തവരും സെൽഫിയെ ആസ്വദിക്കുന്നു. എന്തും പ്രദർശിപ്പിക്കുവാൻ താല്പര്യമുള്ളവരും സെൽഫി എടുക്കുന്നു. സെൽഫി എന്നുള്ള വാക്ക് ഒരു 2011-2012 മുമ്പ് അധികം പ്രചാരത്തിലുണ്ടായിരുന്നില്ല. 2012 ടൈം മാഗസിൻ ആ വർഷത്തെ 10 ബസ്വേഡ്സിൽ, അതായത് ആ വർഷത്തിൽ ഏറ്റവും അധികം ചലനമുണ്ടാക്കിയ 10 വാക്കുകളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കുന്നത്.
പിന്നെ അതിൻ്റെ അടുത്ത വർഷം 2013 ഇതിനൊരു ഔദ്യോഗിക ഇംഗ്ലീഷ് വാക്കായി അംഗീകരിക്കുന്നതും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഈ ഒരു പദം കയറുന്നതും ഓക്സ്ഫോർഡ് ഡിക്ഷണറി അന്ന് ആ വർഷത്തെ ഒരു വേർഡ് ഓഫ് ദി ഇയർ ഈ വർഷത്തെ വാക്ക് എന്ന ഒരു സ്ഥാനം സെൽഫി എന്ന വാക്കിന് 2013 കൊടുക്കുകയുമാണ് ഉണ്ടായത്. സെൽഫികൾ എടുക്കുന്നവർ പല തട്ടിലുള്ളവരുണ്ട്, പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും തൊട്ട് സാധാരണക്കാരൻ വരെ എടുക്കുന്നുണ്ട്. എങ്കിലും ഇതിനോടുള്ളൊരു ഭ്രമം, ഈ സെൽഫികൾ കൂടുതലെടുത്ത് പോസ്റ്റ് ചെയ്യാനും അതിനുള്ള ഒരു പ്രതികരണങ്ങൾ സ്വീകരിക്കാനും അതിനൊന്ന് കാത്തിരിക്കാനുമുള്ളൊരു പ്രവണത കൂടുതൽ കാണിക്കുന്ന 3-4 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യൂത്ത്, പ്രത്യേകിച്ച് കൗമാരക്കാർ. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, കൗമാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മൾ ഏറെ വില കൊടുക്കുന്ന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, മറ്റുള്ളവരുടെ അഭിപ്രായമാണ് എൻ്റെ ഒരു പ്രാധാന്യം നിർണ്ണയിക്കുന്നത് എന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരു പ്രായമാണ്. പിന്നെ ഇത് ഒരു സെൽഫി എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സാങ്കേതിക പരിജ്ഞാനം തീർച്ചയായിട്ടും കൂടുതലുള്ളത് കൗമാരക്കാർക്കാണ്. പിന്നെ കൂട്ടുകാരുടെ സ്വാധീനം, പലരും സെൽഫി എടുക്കുന്നുണ്ട്, അവർക്ക് ലൈക്കും കമൻറ്റും കിട്ടുന്നുണ്ട്, അവരെ പോലെ ആവണം, അവരോട് മത്സരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത കൗമാരപ്രായക്കാർക്ക് കൂടുതലാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ സെൽഫി എടുക്കാൻ ശ്രമിച്ച് മരണപ്പെട്ടു എന്നൊക്കെയുള്ളത്. ഇതുപോലുള്ള പ്രവണതയും കൂടുതൽ കാണുന്നത് കൗമാരക്കാരിലാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ കൗമാരം എന്ന് പറയുന്ന പ്രായം തന്നെ പൊതുവെ നമുക്കൊരു അപകടവാഞ്ച അല്ലെങ്കിൽ നമുക്കൊരു ആത്മനിയന്ത്രണമില്ലായ്മ കൂടുതൽ കാണുന്നൊരു പ്രായമാണ്. അതിന് നമുക്ക് ജൈവശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട് താനും. നമ്മുടെ തലച്ചോറിന് മുൻഭാഗത്തുള്ള ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമുക്കെല്ലാവർക്കും ഒരു സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം, നമുക്കൊരു മുൻപിൻ നോക്കാനുള്ള ഒരു കഴിവ് തരുന്നത്. അതിന് പക്ഷേ വളർച്ച പൂർണ്ണമാകുന്നത് ഏകദേശം നമുക്കൊരു 25 വയസ്സാവുന്നതോടെ മാത്രമാണ്. അതിന് മുമ്പ് ഈ ഒരു 15-18 വയസ്സിലുള്ള കുട്ടികളിൽ ഈ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് വളർച്ച മുഴുവനായിട്ടില്ല, അതിൻ്റെ ഒരു മൈലിനേഷൻ പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആത്മനിയന്ത്രണം സ്വതവേ കുറവായിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള റിസ്ക് കൂടുതലുള്ള സാഹചര്യങ്ങളിൽ പോയി അവർ സെൽഫി എടുക്കാനും അപകടങ്ങളിൽ പെടാനുമുള്ള സാധ്യത കൂടുന്നുമുണ്ട്. കൗമാരക്കാരുടെ കഴിഞ്ഞാൽ പിന്നെ സെൽഫി ഭ്രമം കൂടുതൽ കാണുന്നൊരു ഗ്രൂപ്പാണ് നമ്മൾ നാർസിസം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ വൈകല്യം ഉള്ള ആൾക്കാർ. നാർസിസം എന്ന വാക്ക് വരുന്നത് നാർസിസസ് എന്ന ഒരു ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള രീതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, വളരെ സുന്ദരമായ മുഖം, അതും വെച്ചുകൊണ്ട് ഒരു അരുവിയിൽ തൻ്റെ സ്വന്തം മുഖത്തിൻ്റെ പ്രതിഫലനം നോക്കി ഇരുന്ന് അവസാനം ആ അരുവിയിൽ വീണ് മരിച്ചു പോയ ഒരു കഥാപാത്രമാണ് നാർസിസസ്. അപ്പോൾ ഈ ഒരു നാർസിസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു വ്യക്തിത്വ സവിശേഷത ഉള്ളവർക്ക് സെൽഫി എടുക്കാനുള്ള ഒരു ത്വര കൂടുതലാണ്. ഇത്തരക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വിചാരം അവർ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് എപ്പോഴും പ്രശംസയും പുകഴ്ത്തലും കിട്ടിക്കൊണ്ടിരിക്കണം, അവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളോ വിലയോ ഒന്നുമില്ല, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ളൊരു അവകാശം എനിക്കുണ്ട്, ഇതുപോലുള്ള ചിന്താഗതികൾ ഉള്ള ഒരു വ്യക്തിത്വ രീതിയാണ് നാർസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനും ശ്രദ്ധ കിട്ടാനും മറ്റുള്ളവരുടെ ഒരു ഇടയിലൊരു ശ്രദ്ധാകേന്ദ്രമാവാനും ഒക്കെ ഉള്ള നല്ലൊരു ഉപാധിയായിട്ട് സെൽഫി അവർ കാണുന്നുണ്ട്. ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത പിന്നെ സാധാരണ മറ്റുള്ളവരെ പോലെയല്ല വെറുതെ സെൽഫി എടുത്ത് ഇടുക മാത്രമല്ല, അതിന് കുറേ ഫിൽറ്റേഴ്സ്, അതിന് കുറേ എഡിറ്റിങ്, ഇങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം സമയം ചിലവഴിച്ച് സെൽഫി എടുക്കാനും പങ്കുവെക്കാനും ഇത്തരക്കാർ മനസ്സ് വെക്കാറുമുണ്ട്. ഇനി മൂന്നാമതൊരു വിഭാഗമുള്ളത് തൻ്റെ സ്വന്തം കഴിവിനെക്കുറിച്ച് ഒരു സ്വയം മതിപ്പ് കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെക്കുറിച്ച് തൻ്റെ ഒരു ആകാര ഭംഗിയെക്കുറിച്ച് കുറച്ച് സംശയമുള്ള, കുറച്ച് അത്രക്കൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും സെൽഫിയെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിരോധാഭാസമായിട്ട് തോന്നാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് തന്നെ പറ്റിയ മതിപ്പ് കുറവുള്ള ആൾ ഒരു നിത്യജീവിതത്തിൽ ശരിക്കുള്ള ലോകത്ത് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കൂടുതൽ മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഭാഗങ്ങൾ മറച്ചുവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ചുറ്റുമുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല, സെൽഫിയുടെ ലോകത്ത് അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും പാടോ മറകോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാം. നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്തിന് ഇത്തിരി ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കാം. നല്ലതല്ലാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് നല്ല ഫോട്ടോസ് മാത്രം നമുക്ക് ലോകത്തെ കാണിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ അത്ര നല്ലതല്ലാത്ത ഫോട്ടോസിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അൺടാഗ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യിക്കാനോ ഒക്കെ ഉള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ വളരെ ഫിൽറ്റേഡ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത ഒരു നല്ല മുഖം മാത്രം ലോകത്തെ കാണിക്കാൻ ഇത്തരക്കാർക്ക്, ഒരു സ്വയം മതിപ്പ് കുറവുള്ളവർക്ക് ഈ സെൽഫിയും സോഷ്യൽ മീഡിയയും എല്ലാം അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിലും ഇത്ര ഈ ഒരു ഉപയോഗം, ഈ സെൽഫി എടുക്കാനും പങ്കുവെക്കാനുള്ള ത്വര കുറച്ച് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈയിടെയായിട്ട് കണ്ടു തുടങ്ങിയ വേറൊരു പ്രവണതയാണ് പല കമ്പനികളും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് സെൽഫിയെ പ്രൊമോട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ നമ്മൾ കോട്ടയത്ത് ഒരു എക്സിബിഷൻ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വെച്ച് സെൽഫി എടുത്ത് പങ്കുവെച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല സെൽഫി ഇടുന്നവർക്ക് സമ്മാനം. ഇനി ഇതിൽ പല കമ്പനികളും സ്വന്തം പരസ്യത്തിന് വേണ്ടിയിട്ട് സെൽഫി എന്നുള്ള പ്രതിഭാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പലരും അതിലാകർഷിതരായി ഇതുപോലെ സെൽഫി എടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു യുവാക്കളോടും ചോദിച്ചാലും സെൽഫി എന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായെന്ന് അവർ തുറന്നു സമ്മതിക്കും. ഉറങ്ങുന്നതും ഉണരുന്നതും സോഷ്യൽ മീഡിയയിലും
വാട്സപ്പിലുമായ ഇവൻ സെൽഫി എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. അതിന് ചില ന്യായീകരണങ്ങളും അവർക്കുണ്ട്, ചില ഗുണങ്ങളുണ്ടെന്നും അവർ പറയുന്നു. ഞങ്ങൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് ഇഷ്ടപ്പെടുന്ന സെൽഫിയാണ്. അതിന് ഏറ്റവും പ്രധാന കാരണം, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പുറകെ നടന്ന് കാല് പിടിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരു സെൽഫി ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടാനുസരണം ഇപ്പോൾ എവിടെ വേണമെങ്കിലും വീട്ടിൽ നിന്നായാലും ഏതൊരു സ്ഥലത്ത് പോയാലും സ്വന്തം ഇമോഷൻസ് അല്ലെങ്കിൽ സ്വന്തം ഫീലിങ്സ് ആ മുഖത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും അത് സെൽഫി ആക്കി പിന്നീട് അത് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു ഫാമിലി ഫുള്ളായിട്ട് വേണമെങ്കിലും പണ്ടൊക്കെ സെൽഫീസ് പണ്ടൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫാമിലി ഫുള്ള് ഒരു സെൽഫി ക്യാമറയിൽ തന്നെ നമുക്ക് ആ പടം ഒപ്പിയെടുക്കാൻ എല്ലാം പറ്റുന്നതാണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ സംഭവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ നമ്മളൊരിടത്ത് ഒരു പുതിയ റെസിപ്പി നമ്മൾ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പുതിയതായി കണ്ടുമുട്ടി, ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായി ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറഞ്ഞാൽ സെൽഫി മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സെൽഫി ഇഷ്ടപ്പെടുന്നു, ഞങ്ങളത് എടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ ദിവസവും സെൽഫി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ യൂത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സെൽഫീസാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ബെറ്റർ വേ എന്ന് പറയുന്നത് സെൽഫിയാണ്. മറ്റ് നേരത്തെ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പം അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണമായിരുന്നു നമ്മൾ പോസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളെല്ലാം ഫ്രീ എക്സ്പ്രഷനാണ്, നമ്മുടെ ഓൺ വിഷ് അനുസരിച്ച് നമുക്ക് പോസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സെൽഫീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള മെമ്മറി ഒക്കെ സൂക്ഷിക്കാൻ സെൽഫിയാണ് ബെറ്റർ വേ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സെൽഫി. ഇപ്പം നമ്മൾ സെൽഫിയെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്രഷൻ എടുക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പോയി നിൽക്കുക, എയർ പിടിച്ച് നിൽക്കുക, അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈമിംഗ്, ഇതിപ്പോഴാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ എക്സ്പ്രഷൻ എന്താണോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ കാരണം. പണ്ടത്തെ കാലഘട്ടമല്ല ഇപ്പോൾ. പണ്ട് ഈ അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ തന്നെ ഒരാളെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇക്കാലത്ത് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ മൊബൈൽ തുറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ലാത്ത സിറ്റുവേഷനാണ്. ഇപ്പോഴത്തെ യൂത്ത് ആ ഒരു പോക്കിലാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഒക്കെ ഞങ്ങളെ തന്നെ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു വളരെ പ്രധാന ഭാഗമായി അത് മാറിയിരിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല സെൽഫി നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പം വിദേശത്ത് താമസിക്കുന്ന മക്കൾക്ക് നാട്ടിൽ താമസിക്കുന്ന അച്ഛന് പേരക്കുട്ടിയുടെ ഫോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഫോട്ടോ, ഭാര്യയുടെ ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം. അത് അതുകൂട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആക്കുന്നുണ്ട് സെൽഫി. ആധുനിക മനുഷ്യൻ്റെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ നിമിഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഒക്കെയാണ്. അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഈവൻ ഫോട്ടോസ് സെൽഫിയാണ് അവരെ ഏറ്റവും കൂടുതൽ അവരുടെ നിമിഷങ്ങളെ ക്യാപ്ചർ ചെയ്യുന്നതും അവരെ കൺട്രോൾ ചെയ്യുന്ന ആധുനിക ലോകത്തെ ഏറ്റവും ടെക്നോളജിയായിട്ട് വളർന്നിരിക്കുന്നത്. മൊബൈൽ സെൽഫി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്നതിനേക്കാൾ ഉപരി അതൊരു അപകടകരമായ രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം. ഇന്ന് ആളുകളെ സെൽഫിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതാണ് സെൽഫിയിലേക്ക് പലപ്പോഴും യുവജനതയെ നയിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ ക്യാമറയിൽ പകർത്തി മറ്റുള്ളവരെ എന്നെ തന്നെ കാണിക്കാം എന്നുള്ളത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാത്രമല്ല വ്യത്യസ്തമായി എങ്ങനെ ഫോട്ടോ എടുക്കാം. സാധാരണ ഒരു ക്യാമറമാൻ എൻ്റെ ഫോട്ടോ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി എടുക്കുന്നതിന് ഉപരി വ്യത്യസ്തമായി എനിക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തന്നെ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാം എന്നുള്ള ഫാക്ടറാണ് ഇന്ന് യുവതയെ സാഹസികമായി പോലും സെൽഫി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പ്രത്യേകിച്ച് ടൂറുകളിലും ഇൻഡസ്ട്രിയൽ വിസിറ്റിനും ഒക്കെ കുട്ടികൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ പോകും. അപ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വളരെ സാഹസികമായി കുന്നുകളുടെയും മറ്റും ചരിവിൽ നിന്നുകൊണ്ടൊക്കെ ചെറുപ്പക്കാർ ഫോട്ടോ എടുക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് അവരെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്
എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ താൽക്കാലികമായി കിട്ടുന്ന ഒരു പ്രശസ്തിയാണ് പലപ്പോഴും അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ഒന്നിച്ച് ഒരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഫോട്ടോ എടുക്കാം, വേറൊരാളുടെ സഹായം അതിനുവേണ്ടി തേടേണ്ട കാര്യം അവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ സാധാരണ ഫോട്ടോയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് തോന്നും, അതൊരു പുതുമയായി മറ്റുള്ളവർക്ക് തോന്നും. മാത്രമല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ പിക്ചർ എന്നൊരു ആശയമുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ, അപ്പോൾ മറ്റുള്ളവർ എന്നെ കാണും, ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ തല മുട്ടയടിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ മീശ പഠിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ ഞാൻ താടി വെച്ചപ്പോൾ എനിക്ക് പുതിയൊരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ പ്രൊഫൈൽ പിക്ചർ നല്ലൊരു ആശയമാണ്. അപ്പോൾ അതിനുവേണ്ടിയും യുവജനങ്ങൾ ഇന്ന് സെൽഫി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. സെൽഫി എന്ന് പറയുമ്പോൾ നമ്മൾ പലരും അതൊരു ദോഷം മാത്രമുള്ള കാര്യമായിട്ടാണ് അതിന് പരിഗണിക്കാറ്. എന്നാൽ അങ്ങനെയല്ല, കുറച്ചെങ്കിലും ചില ഗുണങ്ങളും അതുകൊണ്ടുണ്ട് താനും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാർസിസിസം ബാധിച്ച ആൾക്കാർ, അവരിതുപോലെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും മറ്റും ഇടുകയും അവർക്ക് അവിടെ കുറേ ലൈക്കും കമൻറ്റും കിട്ടുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു മെച്ചം, അവർ നിത്യജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഈ ഒരു പ്രവണതയും കൊണ്ട് ചെല്ലില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിയോട് സഹപ്രവർത്തകരോട് എപ്പോഴും അവർ പ്രശംസയും എപ്പോഴും അവർ ഒരു അംഗീകാരവും എല്ലാം തേടുകയും അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അത് അസാരസ്യങ്ങൾക്കും വഴക്കുകൾക്കും കാരണമാവുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ കുറച്ച് പേര് ഒരു നിരുപദ്രവകരമായ രീതിയിൽ നെറ്റിലോ സോഷ്യൽ മീഡിയയിലോ ഒതുങ്ങിക്കൂടുകയും അവിടെ അവരുടെ ഈ ഒരു ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് പോവുകയും ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കുറയാം എന്നുള്ളൊരു മെച്ചം ഇതുകൊണ്ടുണ്ട്. പിന്നെ ചിലപ്പോഴെങ്കിലും ഇത് വളരെ ക്രിയാത്മകമായി വളരെ ഒരു ഫലവത്തായ രീതിയിൽ സെൽഫി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 വർഷം മുമ്പ് ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടായിരുന്നു. ഐസ് തണുത്ത വെള്ളം തലയിലൂടെ കോരി ഒഴിച്ച് അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്ത് കൂടെ സംഭാവനകൾ അഭ്യർത്ഥിച്ച് ചെയ്ത ഒരു പരിപാടി. ലോകത്തെമ്പാടും സക്കർബർഗ് അടക്കം പലരും അത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, പക്ഷേ ഒരു ALS അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞ ഒരു തലച്ചോറിനെ ബാധിക്കുന്ന രോഗമുണ്ട്. അതിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് സംഭാവന തേടിക്കൊണ്ടാണ് പലരും അന്ന് ഈ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ചിൽ പങ്കെടുത്തത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് ഏകദേശം 100 മില്യൺ ഡോളറോളം സമാഹരിക്കാൻ പറ്റി. അത് വെച്ചുകൊണ്ട് അവർ 11 രാജ്യങ്ങളിലെ 80 ഗവേഷകരെ വെച്ചുകൊണ്ട് ഈ രോഗത്തിൻ്റെ ജീന് കണ്ടുപിടിക്കാനുള്ള വളരെ ആഴത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി. ആ രോഗത്തിന് കാരണമാകുന്ന ഒരു ജീനിനെ കണ്ടുപിടിക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് സംഭവിച്ചത് ഈ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് എന്നുള്ള ഒരു സെൽഫി പ്രോഗ്രാം വഴി അവർക്ക് കാശ് കണ്ടെത്താൻ പറ്റിയതുകൊണ്ട് മാത്രമാണ്. ഇവൻ നമ്മുടെ രാജ്യത്ത് പോലും ഈ പെൺഭ്രൂൺ ഹത്യ വളരെ വ്യാപകമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഒരു സെൽഫി വിത്ത് ഡോട്ടർ എന്നൊരു പ്രോഗ്രാം എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഷാരൂഖ് ഖാനൊക്കെ അടക്കം സ്വന്തം പെൺകുഞ്ഞിൻ്റെ കൂടെ മകളുടെ കൂടെ സെൽഫി എടുത്തിടുക എന്നുള്ള രീതിയിൽ അത് പലരും പിൻപറ്റുകയും അത് പലരും അത് ഫോളോ ചെയ്യുകയും അങ്ങനെ ഒരു പെൺകുഞ്ഞും പ്രധാനമാണ് എന്നുള്ളൊരു സന്ദേശം പലരിലേക്ക് എത്തിക്കാനും അതിലൂടെ സാധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു മെച്ചമുള്ളത്, പ്രത്യേകിച്ച് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ഓവറായിട്ടുള്ളവർക്കും ഇതുപോലെ സെൽഫി എടുത്തിടുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ഒരു സ്വന്തം ആകാരഭംഗി നിലനിർത്താനും കുറച്ച് ആരോഗ്യം മറ്റ് വ്യായാമം ഒരു ആരോഗ്യകരമായ ഭക്ഷണ രീതിയൊക്കെ പാലിക്കാനുള്ള ഒരു ഉൽപ്രേരകം ഒരു പ്രേരകം ആവാൻ ഈ ഒരു സെൽഫി നിരന്തരം എടുക്കുന്നതുകൊണ്ട് പലർക്കും കഴിയുന്നുണ്ട്. നിരന്തരം സെൽഫി എടുക്കുന്നത് ഒരു മനോരോഗമായി പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിരന്തരം സെൽഫി എടുത്ത് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കുന്നത് മനോരോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം ഗുണത്തേക്കാൾ ഏറെ ദോഷവും. യൂത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സെൽഫി. സെൽഫി പലപ്പോഴും പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കാറുണ്ട്. നമ്മൾ മിക്ക ന്യൂസുകളിലും കാണാറുണ്ട് ഇപ്പോൾ സെൽഫി അനേക അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്തയെ കണ്ട് സൂയിസൈഡ് പോയിന്റിൽ പോയി നിന്ന് സെൽഫി എടുത്ത് അപകടമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സെൽഫി എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ഫേസ്ബുക്കിൽ ഉടനെ പോസ്റ്റ് ചെയ്യും, വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടും. ഇതൊക്കെ പക്ഷേ ചിലപ്പം കാണുന്ന അനേകരായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് അല്ലാതെ വേറെ ആൾക്കാരും കാണുന്നുണ്ടായിരിക്കും. അവരെങ്ങനെ ആ പോസ്റ്റിനെ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു, അവരെങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പം ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പോലും സെൽഫീസ് യൂസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പം ഓടുന്ന ഒരു ഡ്രെയിനിൻ്റെ മുന്നിൽ എത്ര സ്പീഡാന്ന് പറഞ്ഞാലും എത്ര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു സെൽഫി എടുക്കണമെങ്കിൽ എടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും. അന്നേരം നമ്മൾ അങ്ങനെ സെൽഫീസ് എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ട്രെയിൻ പാളത്തിൽ ട്രെയിൻ തട്ടിയൊക്കെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു ട്രിപ്പിൻ്റെ ഒരു ട്രിപ്പിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഹിൽ ടോപ്പിലപ്പം പോകുന്നതെന്ന് വെച്ചാൽ ആ ഹിൽ ടോപ്പിൻ്റെ ഏറ്റവും മണ്ടയ്ക്കത്തെ വ്യൂയിൽ ചെന്നിട്ടേ നമ്മൾ ഒരു സെൽഫി എടുക്കാൻ തയ്യാറാവത്തുള്ളൂ. ഇപ്പം അവിടെ ഒരു ഹിൽ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം കാണുന്ന രീതിക്ക് എങ്ങനെയൊക്കെ സെൽഫി എടുക്കാവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി സെൽഫി എടുക്കാവോ ആ രീതിയിലേ നമ്മൾ സെൽഫി എടുക്കത്തുള്ളൂ. അത് ഒത്തിരി ഡേഞ്ചറസ് ആണ്, നമ്മൾ ജീവൻ പോലും പണയം വെച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ് സെൽഫി. ഇന്നത്തെ തലമുറ എടുക്കുന്നത്
അത് ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളെ എല്ലാവരെയും പരിചയപ്പെടുത്താനുള്ള ഒരു സംഗതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സെൽഫി എന്ന് പറയുന്നത് തന്നെ ഞാൻ ആരാന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണല്ലോ. അത് എന്നെ മറ്റുള്ളവർ നോക്കുമ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹം കൂടി വല്ലാത്ത രീതിയിലൊക്കെ കാണിക്കുന്ന രീതിയിലായിരിക്കും ഈ സ്റ്റുഡൻസ് എല്ലാം കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ എടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ ദോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സെൽഫിയെ പറ്റി പറയാൻ ഒത്തിരി ദൂഷ്യഫലങ്ങൾ ഈ സെൽഫിക്കുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മളെ ഉള്ളതെന്ന് അന്നേരം തന്നെ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ നമ്മുടെ കൂടെ ആരൊക്കെയാണുള്ളത്, എവിടെയാണ് നമ്മൾ പോയത്, അങ്ങനെ നമ്മൾ പിന്നെ ഓരോ പല സ്ഥലത്ത് ഒരു ദിവസം തന്നെ പല സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കുകയാണ്, ആ ദിവസം തന്നെ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സോഷ്യൽ മീഡിയേനെ അറിയിക്കുവാണ്. അപ്പം ആർക്കെങ്കിലും നമ്മളെ ട്രേസ് ചെയ്യാനുണ്ടെങ്കിലും അവർക്ക് എളുപ്പത്തിൽ നമ്മൾ ഇന്ന വഴി കൂടെ പോയിട്ടുണ്ട്, ഇന്ന ഇന്ന ആൾക്കാരുടെ കൂടെയാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയ ഫോട്ടോ ഒരാൾ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഈ സമയത്ത് നമ്മൾ വീട്ടുകാരുടെ കൂടെ പോയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള മനുഷ്യരൊന്നും ഇപ്പം വീട്ടിലില്ല, പുറത്തെവിടെ ഒരു സ്ഥലത്താണ് എന്നുള്ള ഈ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കള്ളന് വേണേൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, ഒരാൾ നമ്മുടെ വീട്ടിൽ കയറാൻ നോക്കിയിരിക്കുക സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മൾ വീട്ടിലില്ലെന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനമൊക്കെ എടുത്ത് മോഷണം പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ പലപ്പോഴും ഈ സെൽഫി അപകടത്തിലേക്ക് ആയി പോകുന്നത് പത്രത്തിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അത് ഷോക്ക് അടിക്കുന്നതിന് കാരണമായി തീരുന്നു, അല്ലെങ്കിൽ കുന്നിൻ ചെരുവിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അത് അവിടെ നിന്ന് താഴെ വീണ് അപകടം ഉണ്ടാകാൻ സാധിക്കുന്നു, ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ വാതുക്കൽ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന അനേക ചെറുപ്പക്കാർ വാതുക്കൽ വന്ന് നിന്ന് സെൽഫി എടുക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ വാതുക്കൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് ഇന്ന് യുവജനങ്ങൾ ബോധവാന്മാരല്ല എന്നതാണ് സെൽഫിയുടെ അപകടകരമായ വസ്തുത. ഓക്കെ, ഇന്ന് ഇന്ന് കുട്ടികൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് അവരുടെ സെൽഫി അത് കൂട്ടുകാരുടെ കൂടെ റിലേറ്റീവ്സിൻ്റെ കൂടെ പാരൻസിൻ്റെ കൂടെയൊക്കെയുള്ള സെൽഫി എടുത്ത് അവരുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒക്കെ അവർ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അവർ വിചാരിക്കും ഓക്കെ, ഞാൻ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ ഇത്, ഇത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തേക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പലപ്പോഴും എന്ത് ചെയ്യും, അവർ പലപ്പോഴും മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അതറിയില്ല. അപ്പോൾ അവർ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ സോഷ്യൽ മീഡിയയിൽ അവർ ഡി പി ആയിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അവരത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഈസി ആയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഒരു തവണ നമ്മൾ നെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ച്. അപ്പോൾ ഇത് ഫോറിൻ കൺട്രീസിലും അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്യും, മിസ്യൂസ് ചെയ്യും, ഈവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോലും നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് പലപ്പോഴും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് പല പ്രോബ്ലംസ് ക്രിയേറ്റ് ആയി വരുന്നത്. സെൽഫി ഒരു അഡിക്ഷൻ ആണോ ഒരു മാനസിക രോഗമാണോ എന്നുള്ള സംശയവും പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന് രണ്ട് വർഷം മുമ്പ് പല നമ്മുടെ സ്റ്റാൻഡേർഡ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് സെൽഫിയെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒരു മനോരോഗമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ വളരെയധികം ഷെയർ ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു. എന്നാൽ അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു snopes.com എന്ന് പറയുന്ന ഒരു ആശയബഹാസ്യ വെബ്സൈറ്റ് അവർ ചുമ്മാ തമാശക്ക് വേണ്ടി പഠിച്ചിറക്കിയ ഒരു വാർത്തയായിരുന്നു അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇതുപോലെ ഒരു സെൽഫി എടുക്കാനുള്ള അമിതമായ ത്വരയെ ഒരു സെൽഫൈറ്റിസ് എന്ന രോഗമായി പ്രഖ്യാപിച്ചു എന്നുള്ളത്. അത് ഒരു മനോരോഗമായിട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽപ്പോലും ചുരുക്കം ചിലരിൽ ഒരു സെൽഫിയോടുള്ള അമിതമായ ത്വര, അപ്പോൾ അതിരു വിട്ട ത്വര കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ മാസം നമ്മുടെ ഹിന്ദു ദിനപത്രത്തിൽ വന്നൊരു ലേഖനത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല സൈക്കാട്രിസ്റ്റുമാരും ഇത്തരം കേസുകൾ കണ്ടതായിട്ട് അവർ അറിയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെ താല്പര്യങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ആൾക്കാർ സെൽഫി എടുക്കുന്നത് എന്നത്. അത് അമിതമാകുമ്പോൾ പലപ്പോഴും ഇതൊരു അഡിക്ഷൻ ലെവലിലോട്ട് പോവാം. ഉദാഹരണത്തിന് ഒരു പ്രശംസയും അംഗീകാരവും ലൈക്കും കമൻറ്റും കിട്ടാനുള്ള ആഗ്രഹം വളരെയധികം ഉള്ളവർ ദിവസം 100-150 സെൽഫി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കൂടുതൽ നല്ല ഫോണുകൾ വാങ്ങാം, കൂടുതൽ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഫലവത്തായിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ വാങ്ങാം. പലപ്പോഴും ഈവൺ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിൽ പോലും കിട്ടുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സെൽഫി നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫിയെ പറ്റി ആൾക്കാർ മോശം അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ നമ്മുടെ ആകാരഭംഗി നന്നാക്കാനുള്ള പ്ലാസ്റ്റിക് സർജറിക്ക് പോലും പലപ്പോഴും യുവാക്കൾ അത് പോകുന്നു, തുനിയുന്നു, കാഴ്ച ചെലവാക്കുന്നു എന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെ ഒരു അഡിക്ഷൻ ലെവലിലോട്ട് നമ്മൾ സെൽഫി പോകുക എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവഗണിക്കാൻ തുടങ്ങുന്നു. പഠിത്തമാവട്ടെ, ജോലിയാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളാവട്ടെ, അതിനൊന്നും നമ്മൾ തുനിയാതെ നമ്മുടെ സമയം മൊത്തം, നമ്മുടെ ഒരു ഉദ്ദേശം, നമ്മുടെ ഒരു ഊർജ്ജം മൊത്തം നമ്മൾ സെൽഫി എടുക്കാനും പങ്കുവെക്കാനും അതിനോടുള്ള പ്രതികരണങ്ങൾ നോക്കാനും വേണ്ടി ചിലവാക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിനൊരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് നമ്മുടെ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷയിൽ തോറ്റു അല്ലെങ്കിൽ പ്രേമത്തിൽ പരാജയപ്പെട്ടു അപ്പോൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവരും അതിന് വേണ്ടിയിട്ട് സെൽഫി ഒരു ഉപാധിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തെ പറ്റിയ ഒരു മതിപ്പ് കുറവുള്ളവർ, എനിക്ക് സൗന്ദര്യമുണ്ടോ, എനിക്ക് ഒരു സ്ലിം ഫിഗറാണോ, അതോ എനിക്ക് പൊണ്ണത്തടിയാണോ, ഇതുപോലുള്ള സംശയങ്ങളുള്ളവരും ഏതെങ്കിലും രീതിയിൽ പാടുപെട്ട് സെൽഫി എടുത്ത് അതിനുള്ള ഒരു നല്ല വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും 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 സെൽഫി എടുക്കുകയും അഡിക്ഷനിലോട്ട് പോവുകയും ചെയ്യാറുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ചില കേസുകൾ നമുക്ക് അഡിക്ഷനാണ്, ചിലർക്കെങ്കിലും ഇതൊരു അഡിക്ഷൻ ആവുന്നുണ്ട് മദ്യമോ മയക്കുമരുന്നുകളോ പോലെ എന്ന് പറയാം. എങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ഇതുപോലെ സെൽഫി ഒരു അഡിക്ഷനായിട്ട് ഇതുവരെ ഒരു സൈക്യാട്രിക് ഒരു അതോറിറ്റിയും അംഗീകരിച്ചിട്ടില്ല. അഡിക്ഷന് പുറമെ സെൽഫിക്ക് വേറെയും ചില ദോഷവശങ്ങളുണ്ട്. ഒന്ന്, അത് വ്യക്തി ബന്ധങ്ങളെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരു ദാമ്പത്യത്തിലുള്ള ഇരിക്കുന്നവർ, ഒരു ഭാര്യയോ ഭർത്താവോ ഒരാൾ സെൽഫിക്ക് കൂടുതലായിട്ട് താല്പര്യം കൊടുക്കുന്നു, അതിന് കിട്ടുന്ന പ്രതികരണങ്ങളുടെ പിറകെ പോവുകയാണെങ്കിൽ ആ പങ്കാളിക്ക് ചില ഒരു സ്വാഭാവികമായിട്ട് അസാരസ്യങ്ങൾ വരാം. എനിക്ക് വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല, ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പരിഗണനക്കോ ഇദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് ഒരു വിലയില്ല, മറ്റുള്ളവർ സെൽഫിയോട് കൊടുക്കുന്ന പ്രതികരണങ്ങൾക്കാണ് ഇയാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ചിന്താഗതികൾ വരാം. അത് പലപ്പോഴും ദാമ്പത്യ കലഹങ്ങളിലോട്ടും മറ്റും നയിക്കാം. പിന്നെ പലരും, പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും പോയി സെൽഫി എടുക്കുന്നു. നമ്മൾ ബാറിൻ്റെ മുമ്പിലോ മറ്റു പല അത്ര ഒരു നല്ലതല്ലാത്ത സ്ഥലങ്ങളിൽ പോയി സെൽഫി എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് ഇൻ്റർനെറ്റിൽ കിടക്കാം. നമ്മൾ ഓരോരുത്തർ ജോലിക്കും മറ്റും അന്വേഷിക്കുമ്പോൾ പലപ്പോഴും പല തൊഴിൽദാതാക്കളും ഇപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററി, നമ്മളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഗൂഗിളിലും ഫേസ്ബുക്കിലും ഒക്കെ തിരയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലുള്ള സെൽഫികൾ അവരുടെ മുമ്പിൽ കാണാൻ കിട്ടുന്നത് എന്തായാലും ഒരു നല്ല കാര്യമല്ല, ആരോഗ്യകരമായ കാര്യമല്ല. ഈ ഇത്തരം ചില ദൂഷ്യവശങ്ങൾ സെൽഫി കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അപകടകരമായ സാഹചര്യങ്ങളിൽ പോയി സെൽഫി എടുത്ത്, ട്രെയിനിൻ്റെ മുമ്പിലിരുന്ന് സെൽഫി എടുക്കുന്നു, മൂർക്കമ്പാമ്പിനെ ചുംബിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നു, മലയുടെ മുകളിൽ പാറക്കെട്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നു, ഇങ്ങനെയെല്ലാം സെൽഫി എടുത്ത് അത് മരണവും അപകടങ്ങളും വൈകല്യങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ ലോകത്തിൻ്റെ താരം സെൽഫി എന്ന് എല്ലാവരും തുറന്നു സമ്മതിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബുകളിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും വെളിപ്പെട്ട ലോക പ്രശസ്തമായ സെൽഫികൾ ധാരാളമാണ്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ എടുത്തിട്ടുള്ള ഇത്തരം സെൽഫികൾ മാധ്യമശ്രദ്ധ നേടിയെന്നത് സത്യമെങ്കിലും അത് വൻ അപകടം വരുത്തിവെക്കുകയും മറ്റുള്ളവരെ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സെൽഫി മരണങ്ങളുടെ കണക്കെടുത്താൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 27 പേർ സെൽഫി എടുക്കുന്നത് മൂലം മരണപ്പെടുകയുണ്ടായി. അതിൽ പകുതിയിലേറെ മരണങ്ങൾ നടന്നത് ഇന്ത്യയിലാണെന്നുള്ള വസ്തുത നമ്മളെ ഞെട്ടിക്കും. ലിറ്ററലി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇന്ത്യൻസ് ആർ ഡൈയിങ് ടു ടേക്ക് സെൽഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രമാണ് ഈ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് വാഗമണിൽ പിക്നിക്കിന് പോയൊരു ചെറുപ്പക്കാരൻ സെൽഫി എടുക്കുന്നതിന് ഇടയിൽ ഏതാണ്ട് 100 മീറ്ററോളം താഴെ വീണ് മരിക്കുകയുണ്ടായി. 3 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ എത്ര മരണങ്ങൾ, ഈയിടെ 3 പെൺകുട്ടികൾ ഒരുമിച്ച് ബോംബെയുടെ ബാൻഡ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിച്ചു. അവർ വെള്ളത്തിൽ വീഴുകയും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനും, അങ്ങനെ 4 പേർ മരിക്കാൻ ഇടയായി. ഗുജറാത്തിൽ മരണം, തമിഴ്നാട്ടിൽ മരണം. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു പ്രവണത കാണുന്നത് കേരളത്തിലാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയുടെ സെൽഫി പോപ്പുലറാക്കുന്നത് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ യുവതലമുറ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ഒരു അഡ്രലിൻ റഷ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആവേശം കൊണ്ട് ആ സമയത്തെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു സെൽഫി എടുത്താലെന്ന്. ഈയിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു കാമുകനും കാമുകയും കൂടെ ദുബായിലെ ഒരു ഉയർന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഇങ്ങനെയുള്ള അപകടകരമായ സെൽഫികൾ എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ വേണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പണ്ട് പറയുന്ന പോലെ നോ സ്പിറ്റിംഗ് ഏരിയ അല്ലെ നോ ആൽക്കഹോൾ എന്ന് ബോർഡ് വെക്കുന്നത് പോലെ നോ സെൽഫി ഏരിയാസ് എന്നുള്ള ബോർഡ് വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം എല്ലാം ആ യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആവേശത്തിൻ്റെ ഒരു തിമിർപ്പിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു സെൽഫി. കൂട്ടുകാരെന്ത് പറയും, കാമുകി എന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, പക്ഷേ നിങ്ങളെല്ലാം മറന്നു പോകുന്ന ഒരു വസ്തുതയുണ്ട്.
ഇതിന് ശേഷം എന്ത് സംഭവിക്കും? ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിന്ന് കാൽ വഴുതി വീണാൽ, നിൽക്കുന്ന പാറയൊന്ന് പൊട്ടിപ്പോയാൽ, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു ബാലൻസ് തെറ്റിപ്പോയാൽ, മരണത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്കാണ് നിങ്ങൾ വീഴുന്നുള്ള വസ്തുത നിങ്ങൾ ഒരുപക്ഷെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ജീവിതം അമൂല്യമാണ്, ജീവിതം ഒരിക്കലേ ഉള്ളൂ, അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. സെൽഫി തടയുക എളുപ്പമല്ല, കാരണം മൊബൈൽ കമ്പനിക്കാർ സെൽഫി മൊബൈലുകൾ രംഗത്ത് ഇറക്കിക്കഴിഞ്ഞു. ഇന്ന് യുവതലമുറയ്ക്ക് സെൽഫി മുൻഗണന മൊബൈലുകൾ മതിയെന്ന് മൊബൈൽ കച്ചവടക്കാർ സമ്മതിക്കുന്നു. അതിന് സെൽഫി മൊബൈലുകൾ തങ്ങളുടെ കടകളിൽ വിൽക്കുന്നുവെന്ന് പരസ്യപ്പെടുത്താനും അവർ മടിക്കുന്നില്ല. കടകളിൽ എത്തുന്നവരാകട്ടെ സെൽഫിയുടെ തോളരും. മാത്രമല്ല, ഈ സെൽഫിയുടെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് മൊബൈൽ കമ്പനികളാണെന്ന് വേണേൽ പറയാൻ കഴിയും. അതായത് നമ്മൾ ഇന്ന് ഏതൊരു മൊബൈലിൻ്റെ പരസ്യം കാണുമ്പോൾ അറിയാം, 8 MP ഫ്രണ്ട് ക്യാമറ, 13 MP ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ അവർ ആകർഷിക്കുന്നുണ്ട്. അപ്പം സെൽഫി എടുക്കാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയെയും ഈ മൊബൈൽ ഫോൺ കമ്പനികൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ മൊബൈൽ വാങ്ങിക്കാം, കൂടുതൽ ക്ലാരിറ്റി ഉള്ള മൊബൈൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യുവജനതയെ മൊബൈൽ കമ്പനികളിലേക്ക് ആകർഷിക്കുന്നു. അതിൽ മൊബൈൽ കമ്പനികൾ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ 3G നെറ്റ്വർക്ക് വേണോ 4G നെറ്റ്വർക്ക് വേണോ ചിന്തിക്കും. അപ്പോൾ കൂടുതൽ ഡേറ്റ പ്ലാൻ തരുന്ന കമ്പനികളിലേക്ക് അവർ റീചാർജ് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പം മൊബൈൽ കമ്പനികൾ ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു സെൽഫി വ്യഗ്രതയെ വളരെയധികം ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പുതിയ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പുതിയ തരം ഫോണുകളാണ്. അതിൻ്റെ അകത്ത് ഇപ്പം 2G വേണ്ട, 3G വേണ്ട, ഇപ്പം 4G ഏറ്റവും കൂടുതൽ വേണ്ടത്. 4G ഫോണുകളെന്ന് പറയുകയാണ് ഓപ്പോ ഉണ്ട്, വിവോ എന്നുള്ള ഫോണുകളാണ് കൂടുതലും. അതിൻ്റെ അകത്ത് സെൽഫി ക്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ MB ഉള്ള ഫോണുകൾ, സെൽഫി ക്യാമിലെ ഫ്രണ്ട് ക്യാമിലുള്ള ഏറ്റവും കൂടുതൽ MB ആണ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പറയുവാണെങ്കിൽ ഓപ്പോയ്ക്കകത്ത് നല്ല ക്ലാരിറ്റി കൂടിയ ക്യാമറകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച നിൽക്കുന്ന ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പം വേണ്ടതും വിവോ ഓപ്പോ എന്ന തരത്തിലുള്ള ഫോണുകളാണ് വേണ്ടത്. 4G ഫോണുകളിലാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇതുപോലെ ക്യാമറ ആണെങ്കിൽ തന്നെ പുതിയ തരത്തിലുള്ള 1 MP പക്ക നല്ല ക്ലാരിറ്റിയുള്ള 1 MP കൂടിയ ക്യാമറകളാണ് പുതിയ ജനറേഷനിലുള്ള ഫോണുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെൻഡ് അനുസരിച്ചാണ് ഇപ്പോൾ കൂടുതലും ഫോൺ വിപണിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതും അത് ആൾക്കാർ ചൂസ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനിലുള്ള പിള്ളേർ, എന്ന് വെച്ചാൽ +2 കഴിഞ്ഞ പിള്ളേർക്ക് പോലും ഇപ്പം ഏറ്റവും കൂടിയ ഫോണുകളാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും തന്നെയാണെങ്കിൽ തന്നെ ക്യാമറ ആണ് മെയിനായിട്ട് അവർ നോക്കുന്നതും, പിന്നെ 4G ഫോൺ, 3G വേണ്ട, 4G ഫോണുകളാണ് അവർക്ക് മെയിനായിട്ടും വേണ്ടത്. അമിതമായ സെൽഫി ഉപയോഗത്തെ പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും കഴിയുന്നത് ബോധവൽക്കരണത്തിലൂടെ മാത്രമാണ്. ഒപ്പം മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയ വിലയുള്ള മൊബൈലുകൾ സ്വന്തമാക്കാൻ വാശി പിടിക്കുമ്പോൾ അതവർക്ക് ആവശ്യമുണ്ടോ എന്ന് തിരിച്ചറിയുകയും സെൽഫിയുടെ ദോഷവശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പോൾ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പേരൻസിന് ആശങ്കയുണ്ട്, അവരെവിടം വരെ എത്തി, അവരെ എവിടെയായി എന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം കഴിവതും നമ്മൾ ഒത്തിരി ഫീച്ചേഴ്സുള്ള ഫോൺ വാങ്ങിക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക. പക്ഷേ അങ്ങനെ കൊടുത്താൽ തന്നെ അവരോട് നമ്മൾ പോസിറ്റീവുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കണം, എന്തെങ്കിലും ധാർമ്മിക മൂല്യങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ ഒത്തിരി ആവശ്യമില്ലാതെ കുറേ ഫോട്ടോസ് ഇട്ട്, അതുപോലെ നിങ്ങളെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒക്കെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കാതെ അത് നല്ല പോസിറ്റീവുള്ള കാര്യങ്ങൾക്ക് മാത്രം ഫോട്ടോ ഉപയോഗിക്കണം, ഫോൺ ഉപയോഗിക്കണമെന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവരോട് സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കുവാനും മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ അവരുടെ ഈ ചോരത്തിളപ്പിനിടയിൽ അവരിത് ഒരുപക്ഷെ ഇതിൻ്റെ അപകടങ്ങളോ ശ്രദ്ധിക്കണമെന്നില്ല. പ്രത്യേകിച്ച് യാത്ര പോകുമ്പോൾ, ട്രെയിനിലായാലും ബസ്സിലായാലും അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ടൂറ് പോകുമ്പോഴൊക്കെ കുട്ടികൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നില്ല. അവരത് പോകുന്നത് തന്നെ ഒന്ന് അടിച്ചു പൊളിക്കണം, ഒന്ന് എൻജോയ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവർ ടൂറ് പോകുന്നത്. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു അപകടത്തിലേക്ക് നയിക്കാതെ വേണം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പേരൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഒരു സെൽഫികൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം, അതിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല ജീവിതത്തിൽ പ്രധാനം കൊടുക്കേണ്ടത്. മറ്റു നേട്ടങ്ങളിലൂടെ, പഠനത്തിലൂടെ, മറ്റ് പഠനേതര പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ ഒരു മികവ് പുലർത്തിക്കൊണ്ടെല്ലാം കിട്ടുന്ന ഒരു നല്ല പ്രോത്സാഹനങ്ങൾക്കും നല്ല
ഒരു പ്രതികരണങ്ങൾക്കുമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റത് കുറേ ഒരളവ് വരെ ഒരു വിർച്വൽ ഒരു മിഥ്യ മാത്രമാണ് എന്നൊക്കെയുള്ള ഒരു പരിശീലനം തീർച്ചയായിട്ടും പേരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അഡിക്ഷനായി മാറിയിട്ടുള്ളവർ, ഇത് നിയന്ത്രിക്കാനേ പറ്റാതെ ആയി പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും വിദഗ്ധ സഹായം സ്വീകരിക്കേണ്ടതുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള സൈക്കോ തെറാപ്പി, വിശദമായ കൗൺസിലിംഗ്, ഇവൻ ചില സന്ദർഭങ്ങളിൽ ഇവൻ മരുന്നുകൾ പോലും ഇത്തരക്കാർക്ക് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. സ്വയം ചിത്രീകരണ ചിത്രങ്ങൾ അഥവാ സെൽഫി എന്ന് പുതുലോകത്തിൻ്റെ മുഖചിത്രമാകുമ്പോൾ അതിൽ കൂടുതൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒഴിവുള്ളവരാകാൻ യുവതലമുറ തയ്യാറാകണം. വൻ ദുരന്തങ്ങളുടെ പേരിൽ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും അറിയപ്പെടാതിരിക്കട്ടെ. നമ്മുടെ മനോഹര ചിത്രങ്ങൾ ദുരന്തങ്ങളുടെ ഓർമ്മ പുസ്തകങ്ങളുടെ മുഖചിത്രമാകാതിരിക്കട്ടെ. സെൽഫി, സേവ് യുവർ ലൈഫ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, സാങ്കേതികത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പെരുമാറാം. അത് നമുക്ക് ഒരു കൈകൊണ്ട് നമുക്ക് പൂച്ചണ്ട് തരാം, മറ്റേ കൈകൊണ്ട് നമ്മുടെ പിന്നിൽ കുത്തുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെയാണ് സെൽഫിയും. ചില ചെറിയ ചെറിയ മെച്ചങ്ങൾ തൊട്ട് ചില വലിയ മെച്ചങ്ങൾ വരെ അതുകൊണ്ടുണ്ട്. അതേസമയം ചെറിയ ദോഷങ്ങൾ തൊട്ട് മരണം വരെയുള്ള ദോഷങ്ങൾ അതുകൊണ്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റേഞ്ചിനെ പറ്റി എല്ലാവരും ബോധവാന്മാരായിരിക്കണം. പ്രത്യേകിച്ച് അതിരുവിടാതെ അപകടകരമായ സാഹചര്യങ്ങൾ സെൽഫി എടുക്കാൻ തുനിയാതെ, അല്ലെങ്കിൽ അമിതമായ സമയവും ഊർജ്ജവും സെൽഫിക്ക് പിന്നിൽ ചിലവഴിക്കാതെ ശ്രദ്ധിക്കാൻ എല്ലാവരും പ്രത്യേകം ജാഗരൂകത കാണിക്കേണ്ടതുണ്ട്. ഡിജിറ്റലും സോഷ്യൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ക്യാമറകൾ സെൽഫോണിലേക്ക് വഴിമാറിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ക്യാമറ ഫോണിനെയാണ്. ആ ക്യാമറ ഫോൺ മനോഹരമായ നിമിഷങ്ങൾ പകർത്തുവാൻ നിങ്ങൾ ഉപയോഗിക്കുക. അപകടകരമായ റിസ്കി ആയിട്ടുള്ള ഒരു ഷോട്ട്സും എടുക്കാൻ നിങ്ങളുടെ ക്യാമറയോ നിങ്ങളുടെ ജീവിതത്തെയോ പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു പിക്നിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, നിങ്ങൾ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളെ കാത്ത് ഒരു കുടുംബം, നിങ്ങളെ കാത്ത് ആരെങ്കിലുമൊക്കെ ഇരിക്കുന്ന, പ്രാർത്ഥനയോടിരിക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ പിറകിലുണ്ടാവും. അവർക്കൊക്കെ വേദനപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ മരണമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഞ്ചുറി ആയിട്ട് തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് സദയം നിങ്ങൾ ശ്രദ്ധിക്കുക. സെൽഫി ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല. സെൽഫി എടുക്കുമ്പോൾ റിസ്കി ആയിട്ടുള്ള സെൽഫി ഷോട്ടുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം അമൂല്യമാണ്, അതൊരിക്കലും പാഴാക്കാതിരിക്കുക.